2010 കാലഘട്ടങ്ങളിൽ മലയാള സിനിമകളിൽ സജീവമായിരുന്ന ഒരു ഇന്ത്യൻ നടനായിരുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ഹാസ്യവേഷങ്ങളും മുത്തച്ഛൻ വേഷങ്ങളും കൈകാര്യം ചെയ്താണ് അദ്ദേഹം ശ്രദ്ധ നേടിയത്. കല്യാണരാമൻ എന്ന മലയാള സിനിമയിൽ ചെയ്ത ദിലീപിൻ്റെ മുത്തച്ഛൻ കഥാപാത്രം അദ്ദേഹത്തെ പ്രശസ്തനാക്കി. 22 സിനിമകളിൽ അഭിനയിച്ചു. ദേശാടനം, കല്യാണരാമൻ, രാപ്പകൽ, ഒരാൾ മാത്രം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന മലയാള സിനിമകൾ. ചന്ദ്രമുഖി, പമ്മൽ കെ സംബന്ധം, കണ്ടുകൊണ്ടേൻ എന്നീ തമിഴ് ചിത്രങ്ങളിലും വേഷമിട്ടു. ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് ആഴ്ചകൾക്ക് മുമ്പാണ് ഉണ്ണികൃഷ്ണ നമ്പൂതിരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആദ്യം പയ്യന്നൂരിലെ ആശുപത്രിയിലും പിന്നീട് കണ്ണൂരിലേക്കും മാറ്റി. ന്യൂമോണിയ മാറിയ ശേഷം വീട്ടിലെത്തി. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പനി ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്നാണ് കോവിഡ് പോസിറ്റീവ് ആയത്. കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് ICU പ്രവേശിപ്പിച്ചിരുന്നു. പയ്യന്നൂരിലെ പുല്ലേരി വാദ്യാർ ഇല്ലത്ത് സ്വദേശിയാണ്. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം. എന്നും ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന അദ്ദേഹം CPMനോട് ആത്മബന്ധം പുലർത്തി. കലാലോകത്തിനു വലിയ നഷ്ടമാണ് ഈ വേർപാട്. തനിക്ക് വ്യക്തിപരമായും ഇതൊരു നഷ്ടമാണ്. സാംസ്കാരിക രംഗത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ വിയോഗം മൂലമുണ്ടായ വിടവ് എളുപ്പം നികത്താനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭാര്യ പരേതയായ ലീല അന്തർജനം, മക്കൾ ദേവി കൈതപ്രം, കർണാടക ബാങ്ക് റിട്ടയർഡ് സീനിയർ മാനേജർ PV ഭാവദാസൻ, കേരള ഹൈക്കോടതി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ, യമുന, മറ്റു മരുമക്കൾ, കോറോം ദേവി സഹായം UP സ്കൂൾ അധ്യാപികയായ ഇന്ദിര, നീത, പുരുഷോത്തമൻ, സഹോദരങ്ങൾ, പരേതരായ വാസുദേവൻ നമ്പൂതിരി, അഡ്വക്കേറ്റ് PVK നമ്പൂതിരി, സരസ്വതി അന്തർജനം, സാവിത്രി അന്തർജനം, സുവർണിനി അന്തർജനം.